പേടിയുണ്ട്, ഉള്ളിലൊരു ക്രിമിനൽ ഉണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. പേടിയാണ് എനിക്ക്, അയാളിലൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ എനിക്ക് നല്ല പേടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നാണ്. അതങ്ങനെ അല്ലെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഉന്നയിക്കുന്നത് വ്യാജ ആരോപണങ്ങളാണ് എന്ന ആദിത്യൻ്റെ വാദത്തിനോട് അമ്പിളിദേവിയുടെ മറുപടി ഇങ്ങനെ. മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതോടെയാണ് കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ ചർച്ചയായത്. തൃശ്ശൂരിലെ ഒരു സ്ത്രീയുമായി ആദിത്യന് ബന്ധമുണ്ടെന്ന് തെളിവുകളോടെ തിരിച്ചറിഞ്ഞതിലൂടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും അമ്പിളി പറയുന്നു. ഞാൻ എൻ്റെ മകനെ ഗർഭിണിയായിരുന്ന കാലയളവിൽ തൊട്ട് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ സ്ത്രീയുമായി ബന്ധത്തിലാണ്. ഇതെനിക്ക് മനസ്സിലായതോടെയാണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. 13 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മ കൂടിയാണ് ആ സ്ത്രീ എന്ന് ഓർക്കണം. അത് വെറും സൗഹൃദം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ആദിത്യൻ്റെ ഫേസ്ബുക്ക് കവർ ചിത്രം ഒരു സ്കാനിങ് ഫോട്ടോ ആയിരുന്നു. ആ യുവതിയുടെ പ്രൊഫൈൽ പിക്ചറും ഈ സ്കാനിങ് ഫോട്ടോ ആയിരുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. അവരിപ്പോൾ അബോർഷൻ നടത്തിയെന്നാണ് അറിഞ്ഞത്. ആ സ്ത്രീയോട് എന്താണ് പറയേണ്ടത്? അവരും ഡിവോഴ്സിന് ശ്രമിക്കുന്നുണ്ട് എന്നറിഞ്ഞു. ഞാനും ഡിവോഴ്സ് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഈ നിമിഷം വരെ വേർപിരിയൽ എന്നതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എന്നെ നാറ്റിക്കും എന്നാണ് അയാൾ പറയുന്നത്. സൈബർ ആക്രമണം നടത്തും എന്ന ഭീഷണിയുണ്ട്. ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ട്, അതിനെ പുറത്തെടുപ്പിക്കരുത് എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കുടുംബവും മക്കളും എനിക്കൊപ്പമുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ കരുത്ത്, അമ്പിളി പറയുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും പ്രസ് ചെയ്ത് വയ്ക്കുക. താങ്ക് ഫോർ വാച്ചിങ്.